കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിന്നത് ചങ്ങനാശ്ശേരിയിലെ പോപ്പ് സുകുമാരൻ നായരാണ്. സുകുമാരൻ നായരുടെ വാക്കുകൾ രാഷ്ട്രീയപരമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സുകുമാരൻ നായരുടെ ഓരോ വാക്കിനും മറുപടിയുമായി പിണറായിയും കാനം രാജേന്ദ്രനും രംഗത്തെത്തി. ഇതോടെ എൻഎസ്എസും എൽഡിഎഫും തമ്മിൽ അകലുന്ന കാഴ്ച കേരളീയർ കണ്ടു. എൻഎസ്എസ് എൽഡിഎഫിന് വോട്ട് ചെയ്യരുതെന്ന് സുകുമാരൻ നായർ പരസ്യമായി പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നായർ സമുദായം തള്ളിക്കളഞ്ഞു. നായർ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയപ്പോൾ ചങ്ങനാശ്ശേരി പോപ്പിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയുമില്ലെന്ന് കേരളീയർ തിരിച്ചറിഞ്ഞു. കേരള രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി എത്തിയിരിക്കുന്നത്. വി ഡി സതീശൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. സാമുദായിക നേതാക്കളെ താൻ പോയി കാണില്ല, സാമുദായിക നേതാക്കളെ താൻ പ്രീണിപ്പിക്കില്ല. ഈ വാക്കുകൾ സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കും ഉള്ള കൊട്ടാണ്, പ്രത്യേകിച്ചും സുകുമാരൻ നായർക്ക്. വർഷങ്ങളായി സുകുമാരൻ നായർ സമദൂര സിദ്ധാന്തം പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കളിക്കുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സുകുമാരൻ നായർ കൃത്യമായി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. നായർ സമുദായ അംഗങ്ങളിൽ ഭൂരിഭാഗവും യു ഡി എഫ് അനുഭാവികളാണ്, ബി ജെ പി അനുഭാവികളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുകുമാരൻ നായർ ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തത്, യു ഡി എഫിനെ വിജയിപ്പിക്കാൻ ആഹ്വാനം ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സമുദായം വില നൽകിയില്ല. സമുദായം കറിവേപ്പില പോലെ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സമുദായ സംഘടനകളുടെ കാലു പിടിക്കാൻ താനില്ല എന്ന്. ഇതിലൂടെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി നേടിയിരിക്കുകയാണ് വി ഡി സതീശൻ. എല്ലാ കോൺഗ്രസ് നേതാക്കളും ചങ്ങനാശ്ശേരി പോപ്പിൻ്റെ വസതിയിൽ എത്താറുണ്ട്. അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം തിരഞ്ഞെടുപ്പിനിറങ്ങുന്ന കോൺഗ്രസ് നേതാക്കളുള്ള കേരളത്തിൽ വി ഡി സതീശൻ തിരുത്തൽവാദ പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇതിലൂടെ തന്നെ അണികളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അടങ്ങുന്ന സമുദായ സംഘടനകൾ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും തങ്ങളുടേതായ കളി കളിക്കാറുണ്ട്. അവർക്ക് സ്വാധീനമില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ തിരഞ്ഞെടുപ്പാണിത്. എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോൾ തകർന്നത് സുകുമാരൻ നായരുടെ അന്തസ്സും അഭിമാനവുമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തൃണവൽക്കരിക്കുന്ന കാഴ്ച കേരളം കണ്ടു. സതീശൻ എല്ലാം തിരിച്ചറിയുന്നു. ഇനി ചങ്ങനാശ്ശേരി പോപ്പിൻ്റെ കാൽക്കീഴിൽ പോയി താണുവണങ്ങി നിൽക്കേണ്ട കാര്യമില്ലെന്ന് സതീശൻ തിരിച്ചറിയുന്നു. അതോടൊപ്പം വെള്ളാപ്പള്ളിയുടെ ദൗർബല്യവും സതീശൻ തിരിച്ചറിയുന്നു. എന്തായാലും സതീശൻ്റെ തീരുമാനം, ധീരമായ തീരുമാനം കോൺഗ്രസുകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വെറുതെ പോയി ചങ്ങനാശ്ശേരി പോപ്പിനെ കണ്ട് അനുഗ്രഹം വാങ്ങി വന്ന് തോൽക്കുന്ന സ്ഥിരം പരിപാടി ഇതോടുകൂടിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ നിർത്തും എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നു.